രാജ്യം 78-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് ഈ വരുന്ന വ്യാഴാഴ്ച. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ഈ വരുന്ന വ്യാഴാഴ്ച 78-ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ദേശീയ പതാക ഉയർത്തുകയായി. പക്ഷേ ഡൽഹി സംസ്ഥാനത്ത് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ 78-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഡൽഹി സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഇല്ലാതെയാണ് ഇവിടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിലാണ്. ഇന്ന് ലെഫ്റ്റ് ഗവർണർക്ക് അനുമതി ചോദിച്ചുകൊണ്ട് അതിഷി എന്ന ഒരു മന്ത്രിയെ കൊണ്ട് ദേശീയ പതാക ഉയർത്തണമെന്നും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കണമെന്നുള്ള കെജ്രിവാളിൻ്റെ ആവശ്യം ഈ ലെഫ്റ്റ് ഗവർണർ തള്ളിയിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിക്കാണ് അതിനുള്ള അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഓർഡർ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഡൽഹിയിൽ ഈ സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി ഇല്ലാതെ സ്വാതന്ത്ര്യ ദിനം ആഘോഷം നടക്കുകയാണ്. കെജ്രിവാൾ ജയിലിലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡൽഹിയിൽ വൻ സുരക്ഷാ വലയത്തിലാണ്. ഡൽഹിയിലെ എല്ലാ സ്ഥലങ്ങളിലും വളരെയധികം സുരക്ഷ. 78-ാം സ്വാതന്ത്ര്യ ദിനത്തോടെ ആഘോഷങ്ങൾക്കായിട്ടുള്ള വൻ സുരക്ഷാ സംവിധാനമാണ്. ഇന്നലെയൊക്കെ അതിൻ്റെ ട്രയലുകളും അത് കണക്ക് ചെങ്കോട്ടയിലും അത് കണക്ക് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ചെങ്കോട്ടയിലും അതിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് അവിടുന്ന് കാണാൻ കഴിയുന്നത്. ഡൽഹിയിൽ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന എല്ലാം വളരെ മെട്രോയിലാവട്ടെ ബസ് സ്റ്റേഷനിലാവട്ടെ വൻ സുരക്ഷാ സന്നാഹമാണ് ഡൽഹിയിൽ ഒരുക്കുന്നത്. അത് കണക്ക് തന്നെ സ്വാതന്ത്ര്യ ദിനം മഴ ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഡൽഹിയിൽ ഇടവിട്ട് ചെറിയ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും മഴ കുറച്ചു മുമ്പ് പെയ്തേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലാണ് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്നും മഴ ഉണ്ടാകുമോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും ജവഹർലാൽ നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ ഒരു 11 പ്രാവശ്യം അടുത്തടുത്തായിട്ടുള്ള ആ 11-ാമത്തെ തവണയാണ് ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനത്തിന് ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. എന്തായാലും വളരെ നിരാശാജനകവും വേദനജനകവുമായ കാര്യമാണ് തീഹാർ ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ആ സ്ഥാനം ഒഴിഞ്ഞ് ദില്ലിക്ക് ഒരു മുഖ്യമന്ത്രിയെ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ആ ദേശീയ പതാക ഒരു സ്റ്റേറ്റിൽ ഉയർത്തേണ്ട ഒരു സമയത്താണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്നത്. ആ സ്ഥാനം രാജിവെക്കാതെ എന്തായാലും മുഖ്യമന്ത്രി ഇല്ലാത്ത ഒരു ദേശീയ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് ഡൽഹിയിൽ നടക്കുന്നത്. ആഗസ്റ്റ് 9 മുതൽ 15 വരെ സർക്കാർ ഉദ്യോഗസ്ഥർ മറ്റ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഹർ ഹർ തിരംഗ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വീടുകളും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാ ഇന്ത്യക്കാരുടെ വസതികളിലും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അനുബന്ധിച്ച് ഹർ ഹർ തിരംഗയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തണമെന്നുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റെടുക്കുന്ന കാഴ്ചകളാണെന്ന് നാട്ടിൽ കാണുന്നത്. വയനാട് പിന്നെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ VIP കളായിട്ട് മാറിയിട്ടുള്ള 2 യുവതികളാണ് രമയും സിന്ധുവും. വയനാട് ചെത്തിമുറ്റം കോളനിയിലുള്ള ആശാ വർക്കർമാരാണ് വിശിഷ്ട അതിഥികളുടെ ഭാഗമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. ഡൽഹിയിൽ രമയും ഭർത്താവും എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന് ഇന്ത്യൻ സായുധസേന വിഭാഗങ്ങളുടെയും വ്യോമസേനയുടെ ആകാശ പ്രകടനങ്ങളും പുഷ്പവൃഷ്ടിയും ഒക്കെ നടത്താറുണ്ട്. എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രാവശ്യവും അതിന് മുടക്കം വരുത്തില്ല. എന്തായാലും ദില്ലിയിൽ ഈ പ്രാവശ്യം വയനാട് ചെത്തിമറ്റം കോളനിയിലെ 2 പേരെ എത്തിച്ചുകൊണ്ട് പുതിയ ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതേ കണക്ക് സാധാരണ ജനങ്ങളിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന VIP കളാക്കി മാറ്റുന്ന അതേ കണക്ക് മങ്കി ബാത്തിൽ കൂടെ ഓരോരുത്തരെ പരാമർശിച്ചുകൊണ്ട് നടത്തുന്ന കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി ഇവിടെ ഓരോ കാര്യങ്ങളും അത്ഭുതങ്ങളും അതിശയവും ഉളവാക്കുന്നതാണ്. എന്തായാലും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ സ്വാതന്ത്ര്യ ദിനവും 78-ാം സ്വാതന്ത്ര്യ ദിനവും ആഘോഷത്തിലാണ്. നമസ്കാരം. 2012 സോഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടി രാഷ്ട്രപതിയുടെ മെഡല് കരസ്ഥമാക്കിയ 2012 കരസ്ഥമാക്കിയ അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഇന്ന് വ്യാഴാഴ്ച ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് നമുക്ക് ആശംസകൾ സ്വാതന്ത്ര്യ ദിനത്തിനെ കുറിച്ച് ചോദിക്കാം. മൈ നെയിം ഈസ് ആനന്ദ് കുമാർ. ഐ കേം ഫ്രം ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി താടിപ്പള്ളിഗുഡം. ഐ വിൽ റിസീവ് ദിസ് അവാർഡ് 2001 and 2. I have based on social activities, social services. That's government of India is given that. Okay. Next, today, I will be very happy feel. Andhra Pradesh and all over India is true development in this government, NDA government is there. But because the government, another last ex-government is not to prescribe to the youth and awareness to the public. So, activities, different activities. Now, I am very happy feel. youth is recognized in this government. NDA government is there. Modi is 100% perfect prime minister of India. India is a true development. Thank you very much. Jai Bharat. Bharat Mata ki Jai. Karma News viewers, all the best. The first of all, I am salute our nation and
the Pradhan Narendra Modi ji is a great development of the India and the great personality of the Indians, first of all soldiers. Soldier sacrifice, we are very secured for the nation. So anyhow, we are giving something for the society. The society is the community. Community is the commitment. Commitment is the collaboration. Collaboration is the public. Public means the government. We are salute of the our nation, our national flag, our national human being of the all people. Vande Mataram.